ഈ തെരഞ്ഞെടുപ്പിൽ ജാതി എങ്ങനെയാണ് റിവേഴ്സ് മൈഗ്രേഷനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഫാക്ടറായി മാറുന്നത് എന്ന കണക്കുകൂടി നമുക്ക് പരിശോധിക്കാം. 2015 വോട്ടിംഗ് പാറ്റേൺ ആണ് നമ്മുടെ മുന്നിലുള്ളത്. 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വിവിധ ജാതി വിഭാഗങ്ങൾ വോട്ട് ചെയ്തത്, ആർക്കനുകൂലമായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ പരിഗണിക്കുമ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. കാര്യം അന്ന് RJD ഈ പറയുന്ന നിതീഷ് കുമാർ നിൽക്കുന്നത് ഗ്രാൻഡ് അലയൻസിനോടൊപ്പമായിരുന്നു, മഹാസഖ്യത്തിനോടൊപ്പമായിരുന്നു. ആ മഹാസഖ്യത്തിന് പുറത്തേക്ക് നിതീഷ് കുമാർ പോയൊരു പശ്ചാത്തലമുണ്ട്. അപ്പർ കാസ്റ്റിന്റെ പ്രതീക്ഷിക്കുന്നത് പോലെ ബീഹാറിൽ ഇത്തവണയും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പർ കാസ്റ്റിൽ ഭൂരിപക്ഷവും നിൽക്കുന്നത് NDA-ക്കൊപ്പമാണ്. കഴിഞ്ഞ തവണ അത് 84% ആണ്, മൊത്തം ജനസംഖ്യയുടെ 15% അപ്പർ കാസ്റ്റ്. അതിൽ 84% കഴിഞ്ഞ തവണ NDA-ക്കൊപ്പമായിരുന്നു. 9% മാത്രമാണ് അന്ന് നിതീഷ് കുമാറിനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും RJD അടക്കമുള്ള മഹാസഖ്യത്തിന് കിട്ടിയത്. അപ്പൊ ഗ്രാൻഡ് അലയൻസിന് അപ്പർ കാസ്റ്റ് വോട്ട് ബാങ്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത്തവണയും വലിയ പ്രതീക്ഷ അപ്പർ കാസ്റ്റ് ഗ്രൂപ്പിൽ അവർ പങ്കുവയ്ക്കുന്നില്ല. അതേസമയം നിതീഷ് കുമാർ വളരെ ക്ലവർ ആയിട്ട് അതിനുള്ള സീറ്റ് വിഭജനം നടത്തിയിട്ടുണ്ട്. അപ്പർ കാസ്റ്റ് 14% ഉള്ളുവെങ്കിലും 17 സീറ്റുകൾ അവർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പർ കാസ്റ്റ്. ആര്? JDU ക്യാമ്പിൽ നിന്ന് തന്നെ. ഇത് കൂടാതെയാണ് BJP സീറ്റ് ഷെയർ കിടക്കുന്നത്. പക്ഷേ അപ്പർ കാസ്റ്റ് വോട്ടുകളിലേക്ക് മഹാഗഠബന്ധൻ കാര്യമായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. കാരണം യദുവംശികൾ ഇപ്പുറത്ത് നിൽക്കട്ടെ എന്നുള്ള നിലപാട് തന്നെ അത് തന്നെയാണ് ലാലു ഇത്തവണയും ആവർത്തിക്കുന്നത്. EBC വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സ്ട്രീം ബാക്ക്വേർഡ് ക്ലാസ് കമ്മ്യൂണിറ്റിയും ഒപ്പം തന്നെ 14% വരുന്ന യാദവ കമ്മ്യൂണിറ്റി, പിന്നെ കുർമി കുശ്വാഹ കമ്മ്യൂണിറ്റി. ഈ കമ്മ്യൂണിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും നിർണായകവുമാണ്. നമ്മൾ ഓരോന്നിലേക്ക് വന്നാൽ യാദവ കമ്മ്യൂണിറ്റി എങ്ങനെയാണ്? യാദവ കമ്മ്യൂണിറ്റി നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതികരിച്ചിരിക്കുന്നത് കാണാം. പ്രതീക്ഷിച്ചിരുന്നത് പോലെ RJD മഹാഗഠബന്ധനിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 60%-ലധികം യാദവ കമ്മ്യൂണിറ്റി മഹാഗഠബന്ധന് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. അതെ, വളരെ പ്രധാനപ്പെട്ടതാണ്. 70%-ത്തിനടുത്ത് തന്നെ അവർ രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം യാദവ കമ്മ്യൂണിറ്റിക്ക് NDA-യിലേക്കൂടെ പോകാനുള്ള സാധ്യത അത് വളരെ കുറവാണ്. പക്ഷേ ഈ യാദവ കമ്മ്യൂണിറ്റി RJD കമ്മ്യൂണിറ്റി വിശ്വാസം അർപ്പിച്ചിരുന്നത് 85-90% ഉണ്ടായിരുന്നു ലല്ലു പ്രസാദ് യാദവിന്റെ കാലം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ. അതിൽ നിന്ന് കുറേയൊക്കെ വോട്ടുകൾ മാറിയിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. കാരണം നിതീഷ് കുമാർ ആ രീതിയിൽ ഒരു സ്പോയിലർ ആയി. യാദവ മുസ്ലിം വോട്ടുകളായിരുന്നു തീർച്ചയായും ലാലു പ്രസാദ് യാദവിന്റെ ശക്തി. അതിന്റെ സമവാക്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുർമികളുടെ കാര്യത്തിൽ വരുമ്പോഴും സമാനമായ രീതിയിലുള്ളൊരു മാറ്റം കാണാം. ഏകദേശം 60-65% കുർമി വിഭാഗത്തിൽപ്പെട്ടവരും, അതെനിക്ക് തോന്നുന്നത് ഒരു 10% വരുന്ന ഒരു കുർമി കമ്മ്യൂണിറ്റികളുടെ വോട്ടും മഹാഗഠബന്ധന് അനുകൂലമായിട്ട് പോകുന്നതായി കാണാൻ സാധിക്കും. പിന്നീട് ഈ ലവ് കുശ് എന്ന് പറയുന്നത് പോലെ കുർമി വിഭാഗക്കാരുടെ വോട്ട് നിതീഷിന് അനുകൂലമായി പോകുന്ന വോട്ടുകൾ കൂടിയാണ് കഴിഞ്ഞ ഉൾപ്പെട്ടിരുന്നു. നിതീഷ് അത് നിതീഷിനെ ഫേവർ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നിതീഷ് വളരെ കൃത്യമായി ഈ കമ്മ്യൂണിറ്റികൾക്കിടയിൽ, പ്രത്യേകിച്ച് കേറി കുർമി കമ്മ്യൂണിറ്റികൾക്കിടയിലുള്ള ഒരു വോട്ട് ഷെയറിംഗ്, സീറ്റ് ഷെയറിംഗ് വളരെ ബുദ്ധിപരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ലവുക്കുശ് എന്നാണ് അദ്ദേഹത്തിന്റെ സീറ്റ് ഷെയറിംഗിനെ വിശേഷിപ്പിക്കുന്നത്. കേറി കമ്മ്യൂണിറ്റിയും സമാനമായ രീതിയിൽ അവിടെ NDA-ക്ക് ഒരു ചെറിയ അപ്പർ എഡ്ജ് കാണാൻ സാധിക്കും. അതർ OBC കാറ്റഗറി, ഇവിടെയാണ് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ തന്ത്രം ഫലിച്ചത്. ഈ അതർ OBC കാറ്റഗറിയെയും അപ്പർ കാസ്റ്റിനെയും കൂടെ ഒരുമിച്ച് കൺസോളിഡേറ്റ് ചെയ്യാനുള്ള തന്ത്രമാണ് യഥാർത്ഥത്തിൽ മണ്ഡലൈസേഷനോടൊപ്പം ഈ പറയുന്ന മന്ത്രൈസേഷനും കൂടെ കൊണ്ടുവരുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ യാദവർക്കും കുർമികൾക്കും മാത്രമാണ് ഇതിന്റെയൊക്കെ പ്രയോജനം കിട്ടിയത് എന്നുള്ള പ്രചാരണം വളരെ ശക്തമായിരുന്നു. അത് ഈ അതർ OBC പ്രവർത്തിച്ചു. അതെ, ആ അതർ OBC ഫാക്ടേഴ്സ് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. BJP ഏറ്റവും കൂടുതൽ കണ്ണുവയ്ക്കുന്നതും ഈ അപ്പർ കാസ്റ്റ് ഈ അതർ OBC കമ്മ്യൂണിറ്റികളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞത് ഇത്തവണ നിതീഷ് കുമാറിന് അപ്പുറത്തേക്ക് BJP ഒരു സ്പേസ് കൊടുക്കുമെന്നാണ് BJP കരുതിയത്. പക്ഷേ നിർഭാഗ്യവശാൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ അനുസരിച്ച് അതർ OBC തന്നെ പെട്ടിരിക്കുന്ന വിഭാഗക്കാർ, EBC പെട്ടിരിക്കുന്നവർ, എക്സ്ട്രീം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ പെട്ടിരിക്കുന്ന വിഭാഗം ഇത് മഹാഗഠബന്ധന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. പസ്വാൻ കമ്മ്യൂണിറ്റി NDA-ക്കൊപ്പമാണ്. കാര്യം LJP കിടക്കുന്നത് NDA-ക്കൊപ്പം ആയതുകൊണ്ട് ആ പസ്വാൻ കമ്മ്യൂണിറ്റിയിൽ ഇത്തവണ വിള്ളലുണ്ടാക്കാൻ ചിരാഗ് പാസ്വാന് സാധിക്കും. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ NDA-യിലേക്ക് പോയ പസ്വാൻ കമ്മ്യൂണിറ്റി 54% അത് ചിതറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അത് ചിരാഗ് പാസ്വാനൊപ്പം കൺസോളിഡേറ്റ് ചെയ്താൽ പോലും പലയിടങ്ങളിലും പസ്വാൻ കമ്മ്യൂണിറ്റി ഒരു വോട്ട് ബാങ്ക് അല്ല, കാരണം അത് ചിതറിക്കിടക്കുകയാണ്, ഫ്രാഗ്മെന്റഡ് ആണ് പസ്വാൻ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് ഈ ഒരുപക്ഷെ വോട്ട് ഷെയറിൽ 10-12% വോട്ട് ഷെയർ LJP സ്വന്തമാക്കിയാൽ പോലും സീറ്റ് ഷെയറിലേക്ക് അത് മാറുമ്പോൾ 3-4 ഒക്കെ ആയിട്ട് മാറുന്നു എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതുകൊണ്ട് ഒരു മുന്നണി അക്കാര്യത്തിൽ അത് തന്ത്രപരമായി പ്രയോഗിക്കാൻ, അതിനെ ചേർത്ത് പിടിക്കാൻ രാംവിലാസ് പാസ്വാന് കഴിഞ്ഞിരുന്നു. എല്ലാ കാലത്തും അധികാര രാഷ്ട്രീയത്തിനൊപ്പം രാംവിലാസ്
പാസ്വാന് നിൽക്കാൻ കഴിഞ്ഞത് ഇതിനെ ഈ സംസ്ഥാനം മുഴുവൻ ബാധിക്കുന്ന നിർണായകമായ ഒരു ശക്തിയായി, തെരഞ്ഞെടുപ്പ് ഭരത്തെ സ്വാധീനിക്കുന്ന ശക്തിയായി അതിനെ പ്രയോജനപ്പെടുത്തിയെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കേരള കോൺഗ്രസ് ആയിരുന്നു ഒരുപക്ഷെ എൽ ജെ പി എന്നുണ്ടെങ്കിൽ പറയാം, ഒരു മഹാനായ നേതാവായിരുന്നു. പക്ഷേ രാംവിലാസ് പാസ്വാന് ആ ഒരു കൾട്ട് ഉണ്ടായിരുന്നു. ആ കൾട്ടിന്റെ ഭാഗമായിട്ടാണ് 1989 വി പി സിംഗിന്റെ മന്ത്രിസഭയിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നമ്പർ 2 മന്ത്രിസഭയിൽ പോലും അദ്ദേഹം മന്ത്രിയായിട്ട് തുടരുന്നത്. അദ്ദേഹം മന്ത്രിയാവാത്ത 89 ശേഷം മന്ത്രിയാവാത്ത മന്ത്രിസഭകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിതറിക്കിടക്കുന്ന ഈ വോട്ടുകളെ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ട് അതിനെ തന്ത്രപരമായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു. സോഷ്യലിസ്റ്റ് നേതാവ് തന്നെയായിരുന്നു, പിന്നീട് അതിൽ നിന്ന മാറ്റം പിന്നീട് ഇങ്ങനെയൊക്കെ ഓപ്പർച്യൂണിസം എന്നുള്ളത് സോഷ്യലിസവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച ഏറ്റവും ബുദ്ധിപരമായ ഇന്റലിജന്റ് പൊളിറ്റീഷ്യൻ ആയിരുന്നു രാംവിലാസ് പാസ്വാൻ. ആ ബ്ലഡ് ആണ് ചിരാഗ് പാസ്വാൻ ഉള്ളതെങ്കിൽ ഇത്തവണ ചില മിറക്കൾ സംഭവിക്കും. ചിരാഗ് പാസ്വാൻ മുസ്ലിം വോട്ടുകൾ നോക്കിയില്ല. മുസ്ലിം വോട്ടുകളുടെ കാര്യത്തിൽ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെ കോസി സീമാഞ്ചൽ മേഖലയിലടക്കം മഹാഗഡ്ബന്ധന വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം അവിടെയുണ്ട്. അത് ഇത്തവണ ഒവൈസി എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക? കാരണം ഒവൈസിയുടെ വോട്ടുകൾ എൻ ഡി എ ക്യാമ്പിലേക്ക് പോകുന്നതല്ല, പക്ഷേ അവിടെ ഒവൈസി കണക്ക് കൂട്ടിയത് മഹാഗഡ്ബന്ധൻ അല്ലാതെ എൻ ഡി എ അല്ലാതെ മറ്റൊരു സ്പേസ് അവിടെ കിട്ടും. പ്രത്യേകിച്ച് 14 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട് ഈ സീമാഞ്ചൽ മേഖലയിൽ. കോസി സീമാഞ്ചൽ എന്നുള്ളത് കിഴക്ക് വടക്ക് കിടക്കുന്ന ബീഹാറിലെ ഏറ്റവും ദരിദ്രമായിട്ടുള്ളൊരു പ്രദേശമാണ്. അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഡൊമിനൻസ് വളരെ പ്രധാനമാണ്. പക്ഷെ അവിടെയും ഇത്തവണ ഒരുപക്ഷെ ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ കഴിഞ്ഞ തവണത്തേതിന് സമാനമായ ഒരു സ്ഥിതി, അതായത് 6% വോട്ടാണ് എൻ ഡി എക്ക് പോകുന്നത്, ബാക്കി മുഴുവൻ ഇപ്പുറത്ത് ഒവൈസിക്ക് കിട്ടുമോ എന്നുള്ളത് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒവൈസി അവിടെ ഒരു സ്പോയിലർ ആവും മഹാഗഡ്ബന്ധന്. പക്ഷെ അവിടെ രാഹുൽ ഗാന്ധി അവിടെ ക്യാമ്പയിൻ ചെയ്തിരുന്നു, ഒവൈസി താമസിച്ച് ക്യാമ്പയിൻ ചെയ്തിരുന്നു ഈ സ്ഥലത്ത്. ഒവൈസി അവിടെ നിന്ന് പോയിട്ടേ ഇല്ല. ക്യാമ്പയിൻ തുടങ്ങിയ മുതൽ ഇങ്ങോട്ട് എ എം എമ്മിന്റെ പ്രവർത്തകർ വളരെ സജീവമായി ഈ 14 മണ്ഡലങ്ങളിലും സജീവമായി തന്നെ പോവുകയും ചെയ്തു. ഇതാണ് ഈ കണക്കുകളിൽ മാറി നിൽക്കുന്ന ഒരു സംഗതി എന്നത് ഈ 24 സീറ്റുകളിൽ ഇടതുപക്ഷം ഇത്തവണ അവിടെ മത്സരിക്കുന്നു എന്നുള്ളതാണ്. അത് സി പി ഐ എം എൽ അതിൽ 16 സീറ്റുകളിൽ സി പി ഐ എം എൽ തന്നെ മത്സരിക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രത്യേകത. അത് അവർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും എന്നുള്ളത് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. ഈ സമവാക്യങ്ങൾക്ക് അപ്പുറത്താണ് അവരുടെ പ്രചാരണ വിഷയങ്ങൾ മുഴുവൻ ഈ സമവാക്യങ്ങൾക്ക് അപ്പുറത്തായിരുന്നു എന്നതും ശ്രദ്ധ. അങ്ങനെയാണെങ്കിൽ സോഷ്യലിസ്റ്റുകളുടെ നിഴലിൽ നിന്ന് ഒരു പക്ഷേ സി പി എമ്മും സി പി ഐയും സി പി എം എല്ലും അവരുടേതായ ഒരു സ്പേസ് കണ്ടെത്തി തുടങ്ങുന്നു എന്നത് ബീഹാറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബാലൻസ്ഡ് റെവല്യൂഷൻ എന്ന അർത്ഥത്തിൽ ഒരു ലെഫ്റ്റ് പൊസിഷനെ കൺസോളിഡേറ്റ് ചെയ്യാൻ സഹായിക്കും. അത് ഈ പറയുന്ന കാസ്റ്റ് ഫാക്ടറിനപ്പുറം, മണ്ഡൽ ഫാക്ടറിനപ്പുറം അവരുടെ ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് ബീഹാർ രാഷ്ട്രീയത്തെ കൊണ്ടുവരും. എക്കണോമിക് ഫാക്ടർ, ക്ലാസ് ഫാക്ടർ എന്നുള്ളത് ഒരുപക്ഷെ ഈ ലെഫ്റ്റ് പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ ലെഫ്റ്റ് നേതാക്കളുടെ വരവോടുകൂടി ഒരുപക്ഷെ സജീവമാകാനുള്ള സാധ്യതയുണ്ട്.